നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. എത്ര തകർച്ചയിൽ നിന്ന് പോലും കുതിച്ചുയരാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ. ഇപ്പോൾ അവർ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും ദുഃഖവും ദുരിതവും ഒക്കെ അവരെ വിടാതെ പിന്തുടരുന്ന അവസ്ഥയിലാണെങ്കിലും ഈ നക്ഷത്രക്കാർക്ക് ഒരു സന്തോഷ വാർത്ത വന്നു ചേരുന്നു. അവരുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ഒരു പ്രതീക്ഷിക്കാത്ത ഒരു നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കുന്ന സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ അപൂർവങ്ങളിൽ അപൂർവമായ നേട്ടം, അത് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ കുതിപ്പുകൾ തന്നെ നേടിയെടുക്കാൻ സാധിക്കും. മാനസികമായി ഇവർക്ക് സന്തോഷത്തിൻ്റെ നാളുകൾ തന്നെയാണ് വന്നു ചേരുക. ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. കർമ്മരംഗത്താണ് ഇവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. അവരുടെ പ്രവർത്തനത്തിൽ ജോലിയിലൊക്കെ വളരെയധികം വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അതിൽ നിന്നുള്ള ഒരു മോചനമാണ് അവർക്ക് ഇപ്പോൾ സംഭവിക്കുന്നത്. കർമ്മരംഗത്തുണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ മാറുന്നു. അത് തന്നെയാണ് സാമ്പത്തിക അടിത്തറയുടെ കാതലായ കാരണവും. സാമ്പത്തിക അടിത്തറ ദൃഢമാകുന്ന ഒരു സാഹചര്യങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് സാമ്പത്തിക പരമായിട്ട് വലിയ ഉന്നതി വന്നു ചേരുന്നു. ജോലി സംബന്ധമായൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. സാമ്പത്തിക കാര്യത്തിൽ അച്ചടക്കം പാലിച്ചുകൊണ്ട് ഇവർ സമ്പാദ്യം വർദ്ധിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നു. ഇവരുടെ പ്രവർത്തന മികവ് കൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും. സാമ്പത്തികപരമായി ഇവർക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജീവിതത്തിൽ സമൃദ്ധികൾ വന്നു ചേരും. ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യം വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നു ചേരുകയും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജോലി ലഭിക്കുകയും അതിലൂടെ സാമ്പത്തിക ഭദ്രത വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ്. പലപ്പോഴും പല ഘട്ടങ്ങളിലും ജോലി സംബന്ധമായൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട്. കൂടുന്നതിനെയുള്ള തൊഴിൽ മാറ്റം, ജോലിയില്ലാത്ത അവസ്ഥ, ആഗ്രഹിച്ച ജോലി ലഭിക്കാതെ വരിക, എത്ര അന്വേഷിച്ചിട്ടും നല്ലൊരു ജോലി ലഭിക്കാതെ വരിക, സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക, ഇത്തരം കാര്യങ്ങളിൽ നിന്നുള്ള മോചനമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തികപരമായി വലിയ ഉന്നതിയിലേക്ക് എത്താൻ സാധിക്കും. അത്തരം നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി അനിശ്ചിതാവസ്ഥയിലായിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്ക് നല്ല കാലത്തിൻ്റെ തുടക്കമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇനിയുള്ള 1-2 വർഷം അവർക്ക് സാമ്പത്തിക കാര്യത്തിൽ ഒട്ടും ബുദ്ധിമുട്ടുകൾ വരേണ്ടി വരില്ല. കാരണം ഇവർക്ക് പ്രവർത്തന മികവുണ്ടാകുന്നു. ഇവർ ചെയ്യുന്ന ജോലിയിൽ സ്ഥിരത കൈവരിക്കാൻ സാധിക്കുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് നേട്ടങ്ങളും സാമ്പത്തിക ഉന്നതിയും ഒക്കെ വന്നു ചേരും. അതോടൊപ്പം തന്നെ കുടുംബപരമായി നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ആഗ്രഹങ്ങൾ ഒട്ടുമിക്കതും ഇവർക്ക് നടപ്പിലാകുന്ന സമയം തന്നെയാണ്. മനസ്സിൽ ആഗ്രഹിച്ച ഏതൊരു കാര്യവും ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധ്യമാകുന്ന സമയമാണ്. അതുപോലെ തന്നെ സ്വന്തമായൊരു വീട് എന്നൊരു സ്വപ്നം വളരെ നാളുകളായി അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. ഇനി അതിനുള്ള ഒരു തുടക്കമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ആ ഒരു അവസരം മനസ്സിൽ കണ്ടുകൊണ്ട് ദൃഢമായി വിശ്വസിച്ച് ഇവർ ചെയ്യുന്ന പ്രവർത്തനത്തിൽ ആത്മാർത്ഥതയോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുക. ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. വിജയം ഇവർക്ക് വലിയ തോതിൽ തന്നെ ഉണ്ടാകും. ആരോഗ്യപരമായി ഇവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുന്നില്ല. രോഗദുരിതത്തിലുള്ള ആളുകളാണെങ്കിൽ അതിൽ നിന്നുള്ള മോചനം, മരുന്ന് ഫലിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. അതുതന്നെയാണ് ആശ്വാസം. സൗഭാഗ്യം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ദുരിതം, അത് രോഗദുരിതമായിക്കൊള്ളട്ടെ, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിക്കൊള്ളട്ടെ, അതിൽ നിന്നുള്ള മോചനം തന്നെ വളരെ സമൃദ്ധമായി അവരുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരും. ഇവർക്ക് സമൃദ്ധി വന്നു ചേരുന്നു. ഇഷ്ടക്കാരിൽ എത്തിയാണ്. ഇവർക്കുണ്ടായിരുന്ന പല തടസ്സങ്ങളും മാറുന്നു. യാത്രകൾ വലിയ നേട്ടങ്ങളുണ്ടാകുന്നു. സമവായ ചർച്ചകളൊക്കെ വിജയം കൈവരിക്കും. ഇവർക്കനുകൂലമായി നിൽക്കുന്ന ആളുകളുമായുള്ള ഒരു യോജിപ്പ് ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ഒരു വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങുന്നു. തൊഴിൽ തേടിയും വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയും വിദേശ രാജ്യത്തേക്ക് പോകുന്ന ആളുകൾക്ക് നേട്ടങ്ങൾ തന്നെയാണ്. സാമ്പത്തിക കാര്യത്തിൽ ഇവർക്ക് അച്ചടക്കം പാലിച്ചുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. കുടുംബപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ഇവർ കുടുംബ ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിക്കുക, കുടുംബ ദേവതയുടെ
അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഇഷ്ടവഴിപാടുകൾ സമർപ്പിക്കുക. ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതപൂർണമായ അവസ്ഥകളൊക്കെ മാറി, ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി, ചെലവുകൾ അതിരിക്കാതെ ഇവർക്ക് സ്വസ്ഥമായി സമാധാനത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന വളരെ അനുഗ്രഹീതമായൊരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക കാര്യത്തിൽ വളരെ അച്ചടക്കം പാലിക്കാൻ ഇവർക്ക് സാധിക്കും. അതുപോലെ തന്നെ സമ്പാദ്യം വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഇവർ ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ, അവരുടെ ശ്രമങ്ങളിൽ ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നു. ബന്ധുമിത്രാദികളുടെ സന്തോഷവും അവരുടെ സഹായ സഹകരണങ്ങളും ഒക്കെ ലഭിക്കുന്ന സമയം തന്നെയാണ്. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ ഇവർക്ക് ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇവർക്കുണ്ടാകുന്ന വിജയകരമായിട്ടുള്ള തുടർച്ച നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ സമർപ്പിക്കുക. ഗണപതി ക്ഷേത്രത്തിൽ നാളികേരം ഉടച്ച് എല്ലാ തടസ്സങ്ങളും മാറി ഭഗവാൻ പ്രീതിക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് രോഗദുരിതങ്ങളൊക്കെ മാറുന്ന സമയമാണ്. ഇതോടൊപ്പം തന്നെ ശത്രുത മനോഭാവത്തോടുകൂടി പെരുമാറിയിരുന്ന ആളുകളൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിച്ച കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. പ്രതികൂലമായ തടസ്സങ്ങളെ, പ്രതികൂലമായ അവസരങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കും. മികച്ച നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന വളരെ അനുഗ്രഹീതമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത്. ഉത്തരം നക്ഷത്രക്കാർ എന്തുകൊണ്ടും സാമ്പത്തിക വിജയം കൈവരിക്കും. വളരെ നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഇനി മുതൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക കാര്യത്തിൽ വലിയ ഉയർച്ചകൾ വന്നു ചേരുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം അത്തമാണ്. അത്തം നക്ഷത്രക്കാർക്കും കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ഗ്രഹസ്ഥിതിയിലുള്ള മാറ്റങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ്. ചരവശാൽ ഈ നക്ഷത്രക്കാർ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന സമയമാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഇവർക്ക് സാധിക്കുന്നു. മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നു. അപകടഭീതിയില്ലാതെ, ആപത്തുകളൊന്നുമില്ലാതെ ഇവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നു. സൗഹൃദങ്ങൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകുന്നു. രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനവും ആരോഗ്യ സംരക്ഷണവും ഒക്കെ ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നു. ദുഃഖദുരിതങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളുമൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള സമയമാണ് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം ചിത്ര. ചിത്ര നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ധനഭാഗ്യത്തിനും അപ്രതീക്ഷിതമായ ഭാഗ്യവർത്തനവിനുമുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾക്കും ഉയർച്ചകൾക്കും സാമ്പത്തിക ഉന്നതിക്കുമൊക്കെ കാരണമാകുന്ന അവസരങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ജീവിതത്തിൽ ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ജീവിതം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം മൂലമാണ്. മൂലം നക്ഷത്രക്കാർക്കും സഹോദരങ്ങൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകുന്നു. സഹോദരങ്ങളുടെ സ്നേഹവായ്പും പിന്തുണയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. കുടുംബ ഐശ്വര്യം വർദ്ധിക്കുന്നു. കുടുംബത്തിൽ മാതാപിതാക്കളുടെ അനുഗ്രഹശിശുകളോടുകൂടി നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സമയമാണ് വന്നിരിക്കുന്നത്. സാമ്പത്തികപരമായി നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ വന്നു ചേരുന്ന സമയമാണ് ഇനി മുതൽ ഉണ്ടാകുന്നത്. ഒട്ടേറെ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവസരങ്ങൾ ഉണ്ടാകുന്നു. ഈ അവസരം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ അവർക്ക് വലിയ നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്ന പൂരാടമാണ്. പൂരാടം നക്ഷത്രക്കാർക്കും നല്ല സമയം തന്നെയാണ്. കർമ്മരംഗത്തുണ്ടാകുന്ന പുരോഗതി അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് പോലും അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾക്കും ഉയർച്ചകൾക്കുമൊക്കെ കാരണമാകുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറുന്നു. ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നു. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്കും ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും. സാമ്പത്തികമായി നല്ല കാലം വന്നു ചേരുന്ന സമയമാണ്. മകൾ പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോകുക. ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾക്കും ഉയർച്ചകൾക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കുമൊക്കെ കാരണമാകുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു. ഇത്തരം അവസരങ്ങൾ അവരുടെ ഭാഗ്യമായി കാണുക. അതിനുവേണ്ടി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകുക. ജീവിതത്തിൽ ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അവരുടെ എല്ലാവിധ കഴിവുകളും ഈശ്വരാനുഗ്രഹവും ഒക്കെ വെളിപ്പെടുന്നത്. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും മുന്നിലും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.